വെൽക്കം ടു ഇലക്ട്രിക്കൽ എൻജിനീയർസ് ആണ്. അപ്പോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ ലാസ്റ്റ് ഡീറ്റെയിൽസും കട്ട് ഓഫ് മാർക്സും അതേപോലെ മെയിൻ ലിസ്റ്റ് എത്ര ആൾക്കാരുണ്ടെന്നും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേര് എന്താ വയർമാന്റെ ഡീറ്റെയിൽസ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വയർമാന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഏതൊരു എക്സാമിന് പോകുന്ന ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, അതേപോലെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, അതേപോലെ എത്ര വേക്കൻസീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. കട്ട് ഓഫ് മാർക്കൊക്കെ നമ്മൾ എക്സാമിന് ഡിപ്പെൻഡ് ചെയ്യുന്ന വേക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങൾ എന്താ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ വയർമാന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2015 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2015 ഡിസംബറിൽ പ്രാവശ്യം വന്നത് അതേപോലെ തന്നെയാണ്. എന്താ ഡിസംബറിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വയർമാൻ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ 2015 ഡിസംബറിൽ ലാസ്റ്റ് ഡേറ്റ് 2016 ഉണ്ടായത്. കാറ്റഗറി നമ്പർ 497/2015 ആയിരുന്നു കാറ്റഗറി നമ്പർ. ആ സമയത്ത് സ്കെയിൽ എഫ് പേ ആണ് ഇത്. ഇപ്രാവശ്യം 36 സംതിങ് ആയിട്ടുണ്ട് ഇപ്പം സ്കെയിൽ എഫ് പേ. ആ സമയത്ത് നോട്ടിഫിക്കേഷന്റെ സമയത്ത് 4 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 2015 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2016 തന്നെ എന്ത് എക്സാം കണ്ടക്ട് ചെയ്തു അല്ലെ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്തു. 2016 എക്സാം കണ്ടക്ട് ചെയ്തിട്ട് 2018 എന്ത് ചെയ്യും, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതായത് 2015 ലാസ്റ്റ് അല്ലെങ്കിൽ 2016 സ്റ്റാർട്ടിങ്ങില് നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം അപ്പോഴൊന്നും ഓഗസ്റ്റ് 2016 എക്സാം കണ്ടക്ട് ചെയ്തു. ഷോർട്ട് ലിസ്റ്റോ 2018 ഷോർട്ട് ലിസ്റ്റ് വന്നു. ഫെബ്രുവരി 2nd week ആണ് ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പോ ഇതിനെന്തിയാ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അല്ലെ. നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിനൊക്കെ എന്തിയാ ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആയിരുന്നു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന് പബ്ലിഷ് ചെയ്തത്. അപ്പോ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 67 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. 67 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. 67 മാർക്കാണ് വയർമാന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ കേസിൽ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ അവൈലബിൾ അല്ല. ഓക്കെ, അത് അവർ അവിടെ ആ ഒരു ഫയൽ റിമൂവ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അതിന്റെ നമ്പർ ഓഫ് അപ്പോയിന്റ്മെന്റ്സ് പോയേക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് പോയേക്കുന്ന 43 അഡ്വൈസ് ആണ് പോയേക്കുന്നത്. 2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 5/11 2018 രണ്ടാം മാസം ഷോർട്ട് ലിസ്റ്റ് വന്നു. പിന്നെ 9 മാസത്തിനുള്ള എക്സാമിന് സബ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നു. 17/11 2021 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ അപ് ടു 36 റാങ്ക് വരും. 7 അവക്ക് വിത്തിൻ ഡോസിയും എസ് സി സപ്ലിമെന്ററി ലിസ്റ്റ് 3 വരും. എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റ് 2 വരും. മുസ്ലിം മാപ്ല കാറ്റഗറി 49. എൽ സി ബാർ ഐ സപ്ലിമെന്ററി ലിസ്റ്റ് 3. ഒ ബി സി 39. 38. ഡി എ എൽ വി 1. ഡി എച്ച് എ 1 എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്ന ഡീറ്റെയിൽസ്. ടോട്ടൽ ആയിട്ട് 43 അഡ്വൈസ് ആണ് ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ 2015 2016 സ്റ്റാർട്ടിംഗ് വിളിച്ച നോട്ടിഫിക്കേഷൻ പോയേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇലക്ട്രീഷ്യന്റെ ഡീറ്റെയിൽസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, 2016 നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ സമയത്ത് 24 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2018 തന്നെ എക്സാം കണ്ടക്ട് ചെയ്തു. ഓക്കെ, 2017 എക്സാം കണ്ടക്ട് ചെയ്തു. 2018 അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. കട്ട് ഓഫ് മാർക്ക് വന്നേക്ക് 61.67 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇതിലും എന്താ 67 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ബാങ്ക് ലിസ്റ്റിൽ ഏകദേശം 200 സംതിങ് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലും 90 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് വയർമാന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം 100 ആൾക്കാരാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിനെക്കാട്ടി കൂടുതൽ എന്താ വേക്കൻസീസ് ഉള്ളത് ഇലക്ട്രീഷ്യന്റെ തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇലക്ട്രീഷ്യന്റെ 90 ആൾക്കാർ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു ഇലക്ട്രീഷ്യൻ കേസിൽ. വയർമാൻ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 45 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്, 43 പേർ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.